നല്ല ലുക്ക് കാണാൻ നല്ല ലുക്ക് അല്ലേ മിസ്, ആണേ ആണേ നല്ല രസമാണ്. ഇതെല്ലാം എനിക്ക് തിരിഞ്ഞാ പിന്നെ ഞാൻ എന്താ ചായ കുടിക്ക പെരട്ടിക്കാ. ഇംഗ്ലീഷ് പറയണ്ട, റോഡ് മുറിച്ചെടുക്കുന്ന സമയത്ത് പറഞ്ഞാ ഹേ ഗൈസ് വെൽക്കം ബാക്ക്. അപ്പൊ ഗൈസ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോണ എന്താന്ന് വെച്ചാൽ ഗൈസ് ഞാൻ കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇട്ടെങ്കിൽ എന്റെ ലുക്കിലാണ് ഇറങ്ങിയത്. കൂളിംഗ് ഗ്ലാസ് വെച്ച് ക്യാമറ നോക്കിനോട് അറിയാം തീരെ ക്ലിയർ ഇല്ല. ഞങ്ങളിപ്പോ വെറുതെ എന്തെന്നുണ്ട് നോക്കാൻ വേണ്ടി, ഒരു ക്ലാരിറ്റി നോക്കാൻ വേണ്ടി ജസ്റ്റ് വീഡിയോ എടുത്തത്. ആ ക്യാമറ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എന്താ കറുത്തെടുക്കുന്നത്, നമ്മൾ നോക്കുമ്പോ കന്നട വെച്ചിട്ടാ കറുത്തെടുക്കുന്നത്. അപ്പൊ ഗൈസ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് നമ്മള് റീൽസ് ചെയ്യുന്ന സമയത്ത് കുറെ ആൾക്കാർ കമന്റ് ചെയ്യലുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ റീൽസ് എടുക്കുന്ന സമയത്ത് ഞങ്ങൾ ഇങ്ങനെ ഇങ്ങനെ നടന്നു പോകുന്ന സീനൊക്കെ ഉണ്ടാവല്ലോ. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കല് ഡാൻസ് അതൊക്കെ എന്നോടാ പറഞ്ഞ എന്നോട് പറഞ്ഞേ ആണോ ആരോടാന്നോടി നിങ്ങൾ പറയണം കേട്ടോ. ഞങ്ങളെ അങ്ങോട്ടും ഇക്കാന്നാ വിളിച്ച എന്നാ വിളിച്ച് ഇക്ക നിങ്ങൾ ഇങ്ങനത്തെ സീൻസ് ഒക്കെ ഡ്യൂപ്പിന് വെച്ച് ചെയ്യണം കേട്ടോ. ഇതൊന്നും നിങ്ങൾ ഒറിജിനൽ ചെയ്യണ്ടോ, റിസ്ക് ഉള്ള ഷോട്ടുകളൊന്നും. ഇത് കമന്റ് വായിക്കാൻ സംഭവം ഒരുപാട് ഇഷ്ടമാണ്, കാരണം നല്ല കോമഡി കമന്റുകളൊക്കെ ഉണ്ടാവും. അപ്പൊ ശരിക്കും ചിലപ്പോ വേണ്ടി നമ്മളെ കളിയാക്കിക്കൊണ്ട് പറയുകയായിരിക്കും, പക്ഷെ അത് നമ്മൾ എൻജോയ് ചെയ്യലാണ് സാധാരണ. അശുവിന്റെ ഷെമി ചെരുപ്പ്, അശുവിന്റെ ചെരുപ്പ് പൊട്ടിപ്പോയി. അപ്പൊ ഷെമി അത് കൈ പിടിച്ചിങ്ങാണ്ടാണ് റീൽസ് എടുക്കാൻ, റീൽസ് എടുക്കാണ്ട് വന്നതല്ല, ജസ്റ്റ് നടന്നു വരുന്ന നേരം മുബാസ അന്നാ പിന്നെ അവിടെ നിക്ക് അതൊന്ന് വീഡിയോ എടുക്കാന്നാണ്. ആ ഓക്കെ എടുത്തോ, വെറുതെ എടുത്തോ, നന്നാവുകയാണെങ്കിൽ ഇടാന്ന് വിചാരിച്ചു. അപ്പോൾ രണ്ടു മൂന്ന് ഷോട്ടോ എടുത്തിട്ടു. അപ്പൊ അതിലൊക്കെ അങ്ങ് ആഡ് ചെയ്തപ്പോൾ നല്ല രസമുള്ളൊരു വീഡിയോ, അങ്ങനെ അത് ആഡ് ചെയ്തതാണ്. അപ്പൊ ചെരുപ്പ് വീണ് പോകുന്ന സീനുണ്ട്, അത് ശരിക്കും പൊട്ടിയ ചെരുപ്പാണ്, അശുവിന്റെ പൊട്ടിയ ചെരുപ്പാണ് ഗീസ് വീണ് പോയത്. അപ്പൊ എന്നാലും നമ്മൾ ഇന്ന് വിചാരിക്കുന്നത് നമ്മളെ റീൽസിൽ എങ്ങനെയൊക്കെയാണ് നമ്മൾ റീൽസ് എടുക്കുന്നത് ആ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചു. ലക്ഷ്മി ഓക്കെ റീൽസ് എടുക്കാൻ പോകുന്ന മുടി ഒന്ന് ഉണങ്ങട്ടെ എന്ന് വിചാരിച്ച് വണ്ടി ാണ് ഞാൻ എന്തെങ്കിലും കേൾക്കലും മിനിക്കലും ഒക്കെ. അപ്പൊ ഏതായാലും പോലെ പോവാ. അപ്പൊ ഏതായാലും നമ്മള് എങ്ങനെയാണ് ഓക്കെ. അപ്പൊ നമ്മൾ ഏതായാലും ഇറങ്ങാ, എന്നിട്ട് എങ്ങനെയൊക്കെ അങ്ങനെ എടുക്കണ്ടെന്നുള്ളത് ഞങ്ങള് ഗോട്ട് സിനിമനെ കുറിച്ച് പറഞ്ഞത്. ഞങ്ങൾ പോകുമ്പോ തലേന്ന് കൊറേ റീലും മൂന്നാളും കണ്ടെക്കും, പക്ഷെ ലാസ്റ്റ് ഞങ്ങൾ എടുക്കൽ ഞങ്ങൾ മൂന്നും കാണാം. ഞങ്ങൾ ഒരു ഫൈറ്റ് സീൻ എടുത്താലോ എന്നിങ്ങനെ ആലോചിക്കും. അമ്മ എന്നോട് പറഞ്ഞിട്ട് എല്ലാരും കൈ വിടരുത് കൈ വിടരുത്. ഞാനാണെങ്കിൽ ആക്ഷൻ ഇട്ട് സംസാരിക്കുകയും ചെയ്യും. അപ്പൊ അല്ല, അപ്പൊ ഗൈസ് ഞാൻ ആക്ഷൻ ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ നിന്ന് സംസാരിക്കാണ്. അതെ അതെ അങ്ങനെ. അപ്പം നമ്മൾ പറയുന്ന എന്താണെന്ന് കഴിഞ്ഞാൽ ഇന്ന് ഞങ്ങൾ ഫൈറ്റ് സീൻ എടുക്കാൻ പോവാണ്. ഫൈറ്റ് എടുക്കണേ, ഫൈറ്റ് എടുക്കുക, നല്ല രസമുണ്ടാവും. ഗൈസ് ഫൈറ്റ് സീൻ ഉണ്ട്, പിന്നെ അത് റൊമാൻറ്റിക് ഉണ്ട്, സെൻറ്റുണ്ട്, പിന്നെ എന്താ ഉള്ളത്, ഇതൊക്കെ ഉണ്ട്. ഇതിൽ ഏത് നമ്മൾ ചെയ്യുക, ഏത് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷനിൽ ഞാൻ നിൽക്കുകയാണ്. ഇപ്പൊ ഞങ്ങള് വെളി പറയാ, ക്യാമറ എടുത്തപ്പോ അടികൂടി എന്നെത്തി, അടികൂടി ഒന്നല്ല, ഗോട്ട് സിനിമ അറിയിക്കണല്ലോ. അപ്പൊ അത് കണ്ടില്ല, ഫുൾ അടിയാ അത് ഞങ്ങള് അത് ഞാൻ അന്നേരം കണ്ടീനു കേട്ടോ, ഞാൻ അങ്ങനെ കണ്ടീനു. അപ്പൊ അത് കണ്ട സമയത്ത് എനിക്ക് അതിലോ എന്താ പറയാ മോശമായിട്ടൊന്നും തോന്നിയത്, എനിക്ക് ആകെ കുറച്ച് ടൈം ലാഗ് അടിച്ചു. ഞാനീ ബാഗൊക്കെ എടുത്ത് ഫുള്ള് മേക്കപ്പ് ആണ് നല്ല കേട്ടോ. അത് എനിക്ക് ഓരോ സ്ഥലത്ത് ഓരോ നിറക്കാനും കെട്ടാനൊക്കെ ഉണ്ട് സാധനങ്ങള്. പിന്നെ ശ്രദ്ധിച്ചോട്ടെ, ആ ശ്രദ്ധിച്ചോട്ടെ. ഇങ്ങനെ പോവുകയാണ്, എന്താ ചെയ്യണന്നൊന്നും ഒരു ഐഡിയ ഇല്ല. ഡാൻസ് ചില ആൾക്കാർ ഇങ്ങനെ വണ്ടി ഒട്ടിരിക്കും കണ്ടുക്കുന്നതാ, ഇങ്ങനെ വേറെ ഓം ഉണ്ടാവില്ല, ഇങ്ങനെ ഇങ്ങനെ എന്നിട്ട് കൊണ്ടുപോയി കുത്തിക്കുകയും ചെയ്യൂ. അങ്ങനെ എന്താ, ഇത് ഞാനിങ്ങനെ ഓടിച്ചിങ്ങനെ തയങ്ങിപ്പോയി. കാരണം നമുക്ക് ഇതൊരൊറ്റ വണ്ടി ഇങ്ങോട്ടല്ലേ പോണ്, നമ്മള് പിന്നെ വണ്ടി തട്ടുമ്പോ ഇനി ഒരു വിഗുമ്പോ ഒക്കെ തന്നെ നമ്മൾ ആ നിമിഷം എന്താ സംഭവിക്കുന്ന ഒന്നങ്ങ് മറന്നുല്ലേ. ഞാൻ ഒരു ദിവസം ഇങ്ങനെ കരുതി നടന്നു പോകുക കേട്ടോ, വെൾക്കൽ ചാട്ട് വീണ, ആ വീണപ്പോ ഞാൻ എന്തായിക്കോ എനിക്കൊന്നും അറിയൂല. ഞാൻ കരുതിക്കുന്ന ബുദ്ധി തിരിച്ചു വരുന്നത്, ഓർമ്മകളൊക്കെ തിരിച്ചു വരുന്നല്ലേ. എന്താ സംഭവിച്ചൊക്കെ എല്ലാരും അത് അങ്ങനെയാണ്, നമ്മളെ കണ്ണൊന്ന് തെറ്റുമ്പോ ആക്സിഡന്റ് സംഭവിക്കാം. ഇനിയിപ്പോ നമ്മൾ ശ്രദ്ധിച്ചു പോയിട്ട് കഴിഞ്ഞാലും ബാക്കിയുള്ള ഇങ്ങോട്ട് ആരും ഇങ്ങോട്ട് കുത്തിക്കാലോ. നമ്മളിങ്ങനെ പോയി തട്ടാനൊക്കെ നമ്മള്
റോങ് സൈഡ് ആണോ? ക്ലോ ക്ലോ അല്ലേ പറ, ക്രോസ് ചെയ്യാണോ? ക്ലോസ് എന്താ മോളെ, ക്രോസ് ചെയ്യ, റോഡ് ക്ലോസ് ചെയ്യ, ക്രോസ് ചെയ്യ. ആ സമയത്ത് റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത്, ക്രോസ് ചെയ്യുന്ന നേരമൊക്കെ ഞാൻ ഇങ്ങനെ വിചാരിച്ചു, ഇനി ഇംഗ്ലീഷ് പറയണ്ട, റോഡ് മുറിച്ചെടുക്കുന്ന സമയത്ത് വണ്ടി സൈഡാ സൈഡാ അയ്യൂടാ വണ്ടി റോഡ് മുറിച്ചു കടക്കുന്ന സമയത്ത് ഒരു ദിവസം വണ്ടി തട്ടാനും എന്നെ വന്ന്, ഞാൻ വിചാരിച്ചു ഞാൻ നല്ലോണം കരുതിയാണല്ലോ, എന്റെ അടുത്ത് തന്നെയാണോ തെറ്റ്, അയാളെ അടുത്ത് തന്നെയാണോ, അങ്ങനെ നമുക്ക് തോന്നിപ്പോ. പക്ഷെ എന്റെ അടുത്ത് തെറ്റ് സംഭവിക്കൂലല്ലോ, അല്ല അങ്ങനെ. ഏതായാലും കാണിച്ചുതരാം. എന്ത് എന്തോ ഒരു കണ്ണാടി ഞാൻ വാങ്ങിച്ചു, അതും കാണില്ല. കണ്ണാടിയോ? ഇതൊരു ക്ലിയർ ഇല്ല, എന്തോ ഒരു മഞ്ഞ കളറ്, മഞ്ഞപ്പിത്തം പിടിച്ചു. ചില സ്ഥലത്ത് ഇവിടെ ഇങ്ങോട്ട് എന്താക്കുന്ന അറിയതാ, രണ്ട് മുടി എടുത്ത് ഇങ്ങോട്ട് ഇട്ടു. ഇതാ ഇവിടെ രണ്ട് മുടി ഉണ്ട്, രണ്ടെണ്ണോ കട്ട് ചെയ്ത് വെച്ചതാ. ഇത് ഇങ്ങോട്ട് ഇട്ട എല്ലാം ആയിന്നാ വിചാരോ. റീൽസ് എടുക്കാൻ പോണതാ കളിയാ, ഇങ്ങനാണ് ലേറ്റ് ആണ് ഇവിടെ ടൈം പോയി പോണേ. കുറച്ചില്ല എന്തോ തീരില്ല, കുറച്ച് ഇങ്ങോട്ട് ആക്ക്. എനിക്ക് ആക്കണ്ടേ, നിങ്ങൾക്ക് എന്നെ മതിയോ? ഇനിയല്ല പറഞ്ഞത് ആണും പെണ്ണും തുല്യരാന്നൊക്കെ, എന്നാ എനിക്കിട്ടൂടെ. പിന്നെ വേറൊരു കാര്യം, ഞങ്ങൾക്ക് ഏത് തരത്തിലുള്ള റീലാണ് മാച്ച് ആകാന്ന് എല്ലാം ചെയ്യണമെന്നാണ് എല്ലാരും പറയുന്നത്. എല്ലാം ചേരും, എല്ലാം ചേരും, എല്ലാം നമ്മളായിട്ട് ചേർത്തലാണ്. ബാക്കി അങ്ങ് ആയിക്കോളൂ, ബാക്കി സപ്പോർട്ട് വെള്ളുറ്റിക്ക് ഇതില്ലേ അങ്ങനെ എടുക്കണ്ട, അത് മതി, അത് കൊറേ ഉണ്ട്. മണ ചെയ്യുമ്പോ ഇങ്ങനെ ആക്കി തരാം. ഇല്ലേ വെള്ളം എടുത്തിട്ടുണ്ട്, വെള്ളം പാരല്ലേ, വെള്ളം പാരണ അവിടെ നിക്കൂല. പിന്നെ എങ്ങനെ അതിൽ എന്താക്കെയ്യാ, തീർന്നു അങ്ങനെ. ഇതൊന്നും ഇപ്പൊ വീഡിയോയിൽ കാണിക്കാൻ പറ്റൂലോ ടോമി, ഒരു ഇങ്ങനെ ദാരിദ്ര്യം പിടിച്ചു പോയോ. അയാളെ വിളിക്ക, അയാളെ വിളിക്ക, ഇത് തീർന്നേക്കണ അയാളിയാ, എന്നാ അത് തീർന്നേക്കണ. എന്തെങ്കിലും ആക്കി എന്റെ ഒറ്റ കുപ്പി എടുത്ത് തരാൻ പറ. എന്റെ മോളെ എന്തോരാ ചുണ്ടുമലുള്ളേ, ഇത് കൊറേ ഉണ്ടല്ലോ, അത് മതി തേച്ചു തീർന്നോണ്ട്. അല്ല എനിക്ക് നല്ല ലുക്കൊക്കെ കാണാൻ, നല്ല ലുക്കല്ലോ മിസ്, ആണ് ആണ് നല്ല രസം. ഇതെല്ലാം എനിക്ക് തിരിഞ്ഞാ പിന്നെ ഞാൻ എന്താ എനിക്ക് മോട്ടിവേഷൻ തരിയാ, എനിക്കെല്ലാം മനസ്സിലായണ്ട. പിന്നെ എനിക്ക് സത്യം പറഞ്ഞാ മതി, സത്യം പറഞ്ഞാ മതി, സത്യം പറഞ്ഞ കാറിലിരിക്കൂല, എന്നെ കൊണ്ട് ഈ സത്യം പറയിപ്പിക്കണ്ട, സത്യം പറയിപ്പിക്കണ്ടാന്ന്. മുടി തൂക്ക് മറന്നോണ്ടാ, മുടി മുടി തൂക്കല്ലേ, മുടി മുടി ഇതൊന്നും തേക്കാ മാത്രം മുതലില്ല, അതാണ് ഇതൊക്കെ ഞാൻ തേച്ച എന്റെ മുഖ മെയ്കായിട്ട് ആകെ നാശാകയ്യ. എന്തെങ്കിലും തേക്കണ്ടീനോ, എന്താ തേക്കുക? ആ ഇങ്ങനെ പോട്ടെ, കുറച്ചുകൂടി അടുത്ത് കയ്യട്ടെ, എന്നൊരു തേക്കാം വാ. കുമ്മായോ? എന്താ പെയിന്റ് അടിക്കാൻ പോവാത്, സ്ഥലമൊക്കെ നോക്കിയൂടി. ഇനി ആരാ? ഞാൻ പോളോ, ഒരു സ്ഥലമൊക്കെ നോക്കി ഇങ്ങോട്ട് വരാൻ. ഇങ്ങോട്ട് വേ, വാ ഇറങ്ങ, വീടാക്ക്. ഓ ഒരു 100 rupees ഇതാ, ഇങ്ങോട്ട് പോയി. അതാ ദീല വെക്ക്, ദീല വെക്ക്, അല വെക്ക്, അല വെക്ക്, അല വെച്ച് എടാ തുറന്ന് വെക്ക്, എന്നാ വെക്ക്. ഇറങ്ങിക്ക്, ഇറങ്ങിക്ക്, ഇറങ്ങിക്ക്. അതിലൊക്കെ 2500 rupees ഉണ്ട് കേട്ടോ, അതിൽ അതിൽ 1 rupee കുറഞ്ഞു തരേണ്ടി വരും. ഞാൻ വരാ നടന്നുകൂടിയായിട്ട് വാ, ഇറങ്ങേ. ഇതെന്ത്, സ്ഥലം കണ്ടൂടെ, സ്ഥലം ഞാൻ ഇങ്ങനെ കാണുകയാണ് ഓരോന്ന് ഓരോന്ന്. ഇന്ന് പ്രോഗ്രാം ഉണ്ടോ ഇവിടെ? 5th ഒക്കെ ഉള്ള എന്നാ സെറ്റ് ആക്ക. റീൽസ് എന്നിട്ടല്ല, അതല്ല റീൽസ് എടുക്കുമ്പോ ശരിക്കും പറയുകയാണെങ്കിൽ നല്ലോണം ആലോചിക്കണം. കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ വീഡിയോയിലുള്ള പോലുള്ള ഷോട്ടുകൾ പറ്റൂല, അതേ ഷോട്ടുകളും കായി കഴിഞ്ഞാൽ വലിയ രസമൊന്നും ഉണ്ടാവില്ല വീഡിയോസ് കാണാൻ. അപ്പോ കുറച്ച് ആലോചിച്ച് അതിനൊക്കെ ചെയ്യണം, അതിനെ കൊണ്ട് ആലോചിക്കേണ്ട പണി. ചായ കുടിക്കുക, പെരട്ടിക്കൊന്നൊക്കെ വേറെ കാര്യം. അപ്പൊ ഞാൻ വിചാരിക്കുന്ന എങ്ങനെ അറിയോ, ഫസ്റ്റത്തെ ഷോട്ട് ഞാനിങ്ങനെ നടന്നു പോവുക, കണ്ടോട്ടോ എങ്ങനെ കാട്ടോ റീൽസ് ഞങ്ങൾ ചെയ്യല്,
നീ ഇവിടെ ഞാൻ നിക്കുക, പൊട്ടത്തി എങ്ങനെയാണ് നിക്കുക? ഞാൻ പൊട്ടത്തിയാണില്ല. അല്ല, നീ ഒറിജിനൽ ആയിട്ട് നിക്കുക. ഇല്ല, ബാക്കിയൊന്നും അയക്കോളല്ലോ, പൊട്ടത്തിന് അയക്കോളല്ലോ. നീ ഒറിജിനൽ ആയി നിക്കുക. ഞാൻ അങ്ങനെ നടന്നു വരൂ, ഇങ്ങനെ നടന്നു വരും. അപ്പൊ എന്റെ ബേക്കിന്ന് ഷോർട്ട് എടുക്കണം, എന്റെ ബേക്കിന്ന് ഷോർട്ട് എടുക്കണം. ആ ഷോർട്ട് ഇതുവരെ നമ്മൾ എടുത്തില്ല. അപ്പൊ അന്ന കാണിക്കുക, എന്റെ ബാക്ക് സൈഡേ കാണിക്കൂ. ഓക്കെ, സെറ്റ് അല്ലേ? അല്ല, പിന്നെ അത് കഴിഞ്ഞിട്ട് ഇല്ല മോളെ, അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല. ഡോണ്ട് റിപ്പീറ്റ് ദാറ്റ്. ഓക്കെ, ദാറ്റ് വേർഡ്സ്. ഓക്കെ, ഇല്ല ഞാൻ ഇപ്പൊ പണിങ്ങി പോകും. അന്ന് ചെറിയ കറക്കൂ, ഇത്ര കാലം എനിക്ക് ഇറങ്ങിയിട്ട്. ഓക്കെ, അപ്പൊ ഏതായാലും നമ്മൾ ഈ റീൽസ് ഒന്ന് എടുത്തു നോക്കാം, വിചാരിച്ച രീതിയിൽ ഇതിന്റെ ഔട്ട്പുട്ട് ഒന്നും കിട്ടുക നോക്കല്ലേ. ഓക്കെ, ആരാ അന്നേ? ഇനി പൊള്ളിയല്ലേ, പൊള്ളിയല്ലേ. ഏതായാലും മുടിയൊക്കെ ഒന്നാണ് മറച്ചാക്ക, തൂക്കണോ? അണ്ടോ, ഇതങ്ങോട്ട് തൂക്കിയല്ലോ ആയി. ഓക്കെ, എന്നാ റീൽസ്. യെസ്, റീൽസിൽ ചെറിയ ചേഞ്ച് വരുത്തുന്നുണ്ട് കേട്ടോ. ഞാൻ ഇന്നെങ്ങനെ പിക്കടി എന്റേതാ? എന്തോന്നും എനിക്ക് പറ്റൂല, അത് ഞാൻ എന്റേതാ. ഇനി ഞാൻ പറയുമ്പോൾ ഒന്ന് കേട്ടു. ഈ ഷോള് കഴിഞ്ഞോണെ നല്ല നിക്കണെങ്കി മുണ്ടാകും. ഞാൻ ഞാൻ കാണിച്ചു തരാം ഷോള് കഴിഞ്ഞി. ഇത്രയൊക്കെ കഴിഞ്ഞില്ലേ നമ്മളെ നടി ഇതാക്കണ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് ഇതാക്കണ കാറിലേക്ക് കയറുകയാണ്. ഈ ബാഗ് നിറച്ച് വെള്ള ലിപ്സ്റ്റിക്കും കാര്യങ്ങളാന്നൊക്കെ ഞാൻ പറഞ്ഞങ്ങൾ വിശ്വസിക്കില്ല എന്നൊക്കെ അറിയാ. വെള്ളം ഉണ്ടോ? നന്നെ എടുക്കുന്ന തണുപ്പൊക്കെ വെയിലുള്ള പ്രശ്നം എന്താ അറിയോ? നമുക്ക് നല്ല നല്ല കിഡില്ല റീൽസ് ഉണ്ട്, പക്ഷെ എങ്കിൽ ഞങ്ങൾക്ക് അത് ചെയ്തു കഴിഞ്ഞാൽ ഇത് വരും. ആ നോക്കിയാ, ചെറിയാരെങ്കിലും കിട്ടി കഴിഞ്ഞാൽ നമുക്ക് വേറെ ചെയ്യാലോ അല്ലേ ഷമി? ഇല്ല കേട്ടോ. അല്ല, ഞാൻ എന്റെ കാര്യം പറഞ്ഞു. ഇല്ല കേട്ടോ, ഞാനും എന്റെ കാര്യം ആണോ? ഓക്കെ, അപ്പൊ ഏതായാലും നമ്മള് ഇന്നത്തെ റീൽസ് ഏതായാലും എഡിറ്റ് ചെയ്തിട്ട് എന്താവുന്നൊക്കെ നോക്കല്ലേ ഷമി. പക്ഷെ ഞാൻ പറഞ്ഞ രണ്ടു മൂന്ന് ഷോർട്ട് എടുത്തു നല്ല രസം ഉണ്ടാകും. ഞാൻ പറഞ്ഞില്ലേ, റൊമാൻറ്റിക് ആയിട്ടുള്ള കിട്ടുള്ള നല്ലൊരു വൈബ്, നല്ലൊരു വൃത്തിക്ക് അതിന്റെ ഒരു വൈബ് വേറെ തന്നെ. ഇനി വെച്ചാ ലുക്ക് അല്ലേ? ഏ ബനാന, എന്തായാലും വേറെ വീഡിയോ അടിപൊളിയാ, നല്ല ലുക്ക് ഉണ്ട്, കണ്ണട വെച്ചിട്ട് അടിപൊളിയാ. ഇനിയോ? ആ ഒക്കെ എടുക്കാം. ഓക്കെ, അപ്പൊ ഏതായാലും ഗൈസ് ഈ വീഡിയോ ഏതായാലും വൈൻഡ് അപ്പ് ചെയ്യാണ് ഗൈസ്. അപ്പൊ ഏതായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ, സപ്പോർട്ട് ചെയ്യാ ഗൈസ്. അപ്പൊ ഏതായാലും ഇൻഷാല്ലാ നാളെ കാണാം കേട്ടോ. ബൈ ബൈ.